ರಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರವಣ ಬೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರವಣ ನಿರ ನಿರ ನಿರನ ಬಸರ ಹರ ಬರ್ಗ ഞാൻ ശിവപുത്രൻ മുരുകനാണ്, ദേവകളുടെ സേനാധിപതിയാണ്. എന്റെ മാർഗം തടസ്സപ്പെടുത്തരുത്, ഇല്ലെങ്കിൽ നിന്റെ മരണം നിശ്ചയമാണ്. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ഇളകി നടന്നാൽ ഈ ഭൂലോകം പോലും വിറച്ചു പോകും. ഇടുമ്പാസുരൻ, ആയിരം ആനകളുടെ ബലം സ്വന്തമായി ഉള്ളവനാണ് ഞാൻ. എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകൂ. നീയാണ് മൂടൻ, നിന്റെ ജീവൻ എടുക്കാൻ പോകുന്ന ഞാനാണ് മൂടൻ എന്ന് നോക്കാം. അസുര, നിന്റെ മായ ശക്തികൾ ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നീ നരകത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. അറിയാതെ ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നെ രക്ഷിക്കാൻ മുരുകനെ കൊണ്ട് മാത്രമേ കഴിയൂ. മുരുക, നിന്റെ മഹത്വം അറിയാതെ ഞാൻ തെറ്റ് ചെയ്തു പോയി. എനിക്ക് മാപ്പ് നൽകണം മുരുക, എന്നെ രക്ഷിക്കണം മുരുക. ഇനിയുള്ള കാലം മുഴുവൻ നിന്റെ കാൽക്കീഴിൽ അടിമയെ പോലെ ജീവിച്ചോളാം. എന്നെ രക്ഷിക്കൂ മുരുക, എനിക്ക് പ്രാണഭിക്ഷ തരൂ. ഹിടുമ്പാ, നിന്നെ വധിക്കാനുള്ള ലക്ഷ്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് നീ ഇനി സന്തോഷത്തോടെ തന്നെ ജീവിക്കും. നീ പോയി വരൂ. മുരുക, കാരുണ്യമൂർത്തേ, കരുണാസാഗരമേ, നിന്റെ ദർശനം കിട്ടിയ ശേഷം, നിന്നെ പ്രണമിച്ച ശേഷം എനിക്ക് അസുരലോകത്തിൽ ജീവിക്കാൻ താല്പര്യമില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്റെ അടിമയായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു മാർഗം മുരുകൻ തന്നെ കാണിച്ചു തരണം. ഹിടുമ്പാ, ഉടൻ തന്നെ നീ പോയി അഗസ്ത്യ മഹാമുനിയെ കാണുക. അദ്ദേഹം നിനക്ക് ഉചിതമായ മാർഗം നിർദ്ദേശിക്കുന്നതാണ്. അങ്ങനെ തന്നെ അനുസരിക്കാം പ്രഭു. ഓം ശരവണ ഭവ. ഹേ ഹിടുംബാ, ഓം ശരവണ ഭവ. ഹിടുംബാ, നീ എന്റെ കൈകളിൽ വന്നുപെട്ടാൽ നിന്നെ ആയിരം തുണ്ടങ്ങളാക്കി വെട്ടിയറിയും ഞാൻ. സൂര്യപത്മ, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നമുക്കിനിയും അതിനുള്ള സമയമുണ്ട്. ഇനിയും സമയം എന്താണ് അങ്ങ് പറയുന്നത് ഗുരുദേവ? മുരുകൻ
ഒരു തവണയാണ് ഭൂമിയെ വലം വെച്ചിരിക്കുന്നത്. ഇനിയും രണ്ട് തവണ വലം വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താണ് ഫലം? നമ്മൾ ഹിഡുംബനെ പോലെ പല അസുരന്മാരെ ഇതുപോലെ അയച്ചാലും അവരും മുരുകന്റെ തിരുവടികളിൽ തൊഴുത് സ്കന്ദാശരണമെന്ന് അപേക്ഷിക്കാനാണ് പോകുന്നത്. കോടിക്കണക്ക് തവണ ആ മുരുകന്റെ നേർക്ക് യുദ്ധം ചെയ്യാൻ തുടങ്ങിയാലും അവസാനം ആ സ്കന്ദൻ ഒരു കേടുപാടും ഉണ്ടാകാറില്ല. സത്യമാണ്, നമ്മുടെ ബലം നഷ്ടപ്പെട്ടാലും ധൈര്യമില്ലാതെയായാലും നമ്മുടെ ബുദ്ധിയും തന്ത്രമുള്ള ജ്ഞാനവും വിജയത്തിന് വഴിവെക്കുന്നതാണ്. ഗുരുദേവ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ജ്ഞാനത്തിന്റെ വെളിച്ചം. ഇതിനങ്ങാണ് ഒരു വഴി കാട്ടിത്തരേണ്ടത്. എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം. മനോഹരം, അപാരം. ഗുരുദേവ, അങ്ങയുടെ ജ്ഞാനത്തിന്റെ മുന്നിൽ ഈ ലോകത്ത് ഒരാൾക്കും നിൽക്കാൻ കഴിയുകയില്ല. അങ്ങയുടെ പദ്ധതി ഇപ്പോൾ തന്നെ പ്രാവർത്തികമാക്കാം. ഷണ്ഡാസുരാ, അങ്ങയുടെ ആജ്ഞയ്ക്കായി കാത്തിരിക്കുകയാണ് ചക്രവർത്തി. മനസ്സിലായി എനിക്ക് ചക്രവർത്തി. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ തയ്യാറാകുകയാണ്. നാരായണ നാരായണ, ഇതാണ് ശരി. മയിൽ വാഹന, കടുത്ത ഉഷ്ണം താങ്ങാൻ കഴിയാതെ നിനക്ക് പറക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുകയാണോ? ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ? ഇനി നിനക്ക് നിന്റെ വേഗതയിൽ തന്നെ പറക്കാം. ആരാണ് എന്റെ തീക്ഷ്ണത കുറച്ചത്? മുരുക, സ്കന്ദ, കാർത്തികേയ, ഷൺമുഖ, അങ്ങേക്ക് എന്റെ ആത്മാർത്ഥമായ പ്രണാമം. മുരുക ഭഗവാനെ, അങ്ങന്റെ സൂര്യലോകത്തിനടുത്താണ് വന്നിരിക്കുന്നത്. അങ്ങന്റെ ലോകത്തിൽ വന്ന് അനുഗ്രഹിച്ചാൽ എന്റെ ലോകം തന്നെ അഭിമാനിക്കും. സൂര്യദേവ, ഞാൻ തൽക്കാലം വരാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. എനിക്ക് വേഗതയിൽ എൻ്റെ യാത്ര തുടരേണ്ടതുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ അങ്ങേ വന്ന് കാണുന്നതാണ്. ഞാനിപ്പോൾ യാത്രയാകട്ടെ. ഞാൻ കണ്ടെത്തി, കണ്ടെത്തി നല്ലൊരു മാർഗം ഞാൻ കണ്ടെത്തി. ഇപ്പോൾ
നാരായണ നാരായണ. എന്താണ് കണ്ടെത്തിയത് വിനായക? മയിലിനേക്കാൾ വേഗത്തിൽ യാത്ര ചെയ്യുന്ന വാഹനത്തെ ഞാൻ കണ്ടെത്തി നാരദമുനി. അതെയോ? ആ അതിവേഗ വാഹനം എവിടെയാണുള്ളത്? ആ വാഹനം വേറെ എവിടെയുമല്ല, എന്റെ അടുത്തു തന്നെയുണ്ട്. നാരായണ നാരായണ, എന്നിട്ടും എന്തു പ്രയോജനമാണ്? മത്സരം തുടങ്ങിയിട്ട് ഒരുപാട് സമയമായില്ലേ? മുരുകനാകട്ടെ ലോകത്തെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്, നീയാകട്ടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അനങ്ങാൻ പോലും മടിക്കുകയാണ്. നീ നിന്റെ യാത്ര തുടങ്ങുന്നതിന് മുൻപ് മുരുകൻ തീർക്കുകയും ചെയ്യും. ഇല്ല ദേവർഷേ, മുരുകൻ എന്നെ തോൽപ്പിച്ചു പോകാനേ കഴിയില്ല. സത്യമാണോ? ഇതെന്ത് വിചിത്രമാണ്! അങ്ങനെ നീ കണ്ടെത്തിയ വാഹനം എന്താണാവോ? ബുദ്ധിയേക്കാൾ മനസ്സിനേക്കാൾ ഹൃദയത്തെക്കാളൊക്കെ അതിവേഗതയിലുള്ള വാഹനം ഈ ലോകത്തുണ്ടോ ദേവർഷേ? ബുദ്ധിയും മനസ്സും ഹൃദയവും നിന്റെ ഉള്ളിലല്ലേ ഉള്ളത്, അതിനെങ്ങനെയാണ് നിന്റെ വാഹനമായി മാറാൻ കഴിയുന്നത്? ഒരു വില്ല് അതിന്റെ ഞാണിൽ വെക്കാൻ കഴിഞ്ഞ അമ്പ്, ആ അമ്പ് ഇത് വിടേണ്ട ലക്ഷ്യം, ഇതെല്ലാം ഉള്ളതായി നമ്മൾ കണക്ക് കൂട്ടണം. ഞാൻ കണക്ക് കൂട്ടി. ഞാനിൽ സ്ഥാനമുറപ്പിച്ച അമ്പ് ശരിക്കും തന്റെ ലക്ഷ്യത്തിൽ എയ്യുകയാണ്. ഈ നിലയിൽ വില്ലാണോ മികച്ചത്, ലക്ഷ്യത്തിലെത്തിയ അമ്പാണോ മികച്ചത്, അതോ ലക്ഷ്യമാണോ മികച്ചത്? ഇതെന്ത് ചോദ്യമാണ് ഗണേശ? വില്ലിനെ കയ്യിലേന്തി അമ്പിനെ ലക്ഷ്യം നോക്കി കുറിവച്ച് എയ്തവന്റെ കഴിവാണ് മികച്ചത്. അതുപോലെയാണ് ബുദ്ധിയും മനസ്സും ഹൃദയവും എപ്പോഴും ഉള്ളത്. എന്നാൽ വിജയത്തിന് അതുമാത്രമല്ല കാരണമായുള്ളത്. ഏതൊരാൾ ബുദ്ധി മനസ്സ് ഹൃദയം തുടങ്ങിയ മൂന്നും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുവോ അയാൾ വിജയം എന്ന കനി ഭക്ഷിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് എനിക്കെന്റെ ബുദ്ധിയും മനസ്സും ഹൃദയവും മികച്ച വാഹനമായിരിക്കും. നാരായണ നാരായണ. മുരുക മുരുക നിൽക്കൂ. കൈലാസത്തിൽ മത്സരം തുടങ്ങിയ നാരദൻ ഇവിടേക്ക് എന്തിനാണ് വന്നത്? പ്രണമിക്കുന്നു മുരുക. മുരുക, എന്നെ കണ്ടതിന് ശേഷവും നിൽക്കാതെ നീ തുടരെ പറക്കുകയാണല്ലോ, അതെന്താണ്? ഞാൻ എന്തിനാണ് നിൽക്കുന്നത്? അങ്ങ് തുടങ്ങിയ മത്സരത്തിലല്ലേ ഞാനിപ്പോൾ പങ്കെടുത്തോണ്ടിരിക്കുന്നത്? നാരായണ നാരായണ. മുരുക, ഇനി നീ ലോകത്തെ ചുറ്റേണ്ട ഒരാവശ്യവുമില്ല. അതെന്താണ് ദേവർഷേ? ഗണേശൻ തന്റെ തോൽവി സമ്മതിച്ചുകൊണ്ട് മത്സരത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. നിന്റെ വിജയവാർത്ത പറയാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് ഓടി വന്നത്. മയിലേ, എന്റെ വിജയവാർത്ത കേട്ടിട്ട് നീ സന്തോഷത്തിൽ ബഹളം വെക്കുകയാണോ? ശരി ശരി, സമാധാനത്തോടെ ഇരിക്കൂ. മുരുക, മഹാദേവനും ദേവിയും ഈ കനി നിനക്ക് വിജയസമ്മാനമായി തരാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിന്റെ സഹോദരൻ ഗണേശനും ഈ കനി ഭക്ഷിച്ചതിന് ശേഷം നീ കൈലാസത്തിൽ വന്നാൽ മതിയെന്ന് നിന്നോട് പറയാൻ പറഞ്ഞു. ഇതാ ഈ സമ്മാനമായ മാങ്കനി വാങ്ങിച്ചോളൂ മുരുക. കടുപ്പമേറിയ വിഷമാണുള്ളത്. ശിവഭഗവാൻ കണ്ടത്തിൽ വെച്ചിട്ടുള്ള കാളകൂട വിഷം തന്നെയാണ് ഈ കനിയിലുള്ളത്. ഗണേശൻ തോൽവി സമ്മതിച്ചു എന്ന് പറഞ്ഞ് ആ മുരുകനെ ഈ കനി കഴിപ്പിക്കുക തന്നെ വേണം.
എന്റെ വിജയത്തിൽ നീ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണല്ലോ. വാങ്ങിച്ചോളൂ മുരുക. അമ്മേ, അച്ഛാ, മത്സരത്തിൽ വിജയിക്കാൻ എനിക്ക് അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകണം. എന്നാൽ ഞങ്ങൾ ഇളയവൻ മുരുകന് അനുഗ്രഹം നൽകിയില്ലല്ലോ. ദേവി, സ്കന്ദൻ നമ്മളോട് അനുഗ്രഹം നൽകാൻ ആവശ്യപ്പെട്ടില്ല, അതുകൊണ്ട് നാം അനുഗ്രഹം നൽകിയതുമില്ല. എന്നാൽ ഇപ്പോൾ വിനായകൻ നമ്മെ തൊഴുത് അനുഗ്രഹം ചോദിക്കുകയാണ്. അക്കാരണത്താൽ നമ്മൾ അവൻ അനുഗ്രഹം നൽകുക തന്നെ വേണം. പാർവതി, നാരായണ നാരായണ. വിനായക, നീ ആവശ്യപ്പെട്ടതിനാൽ നിന്റെ അമ്മ പാർവതീദേവിയും അച്ഛൻ മഹാദേവനും നീ വിജയിക്കാൻ വേണ്ടി അനുഗ്രഹം നൽകുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിജയം എനിക്കാണെന്നുള്ളത് ഉറപ്പാകുകയും ചെയ്തു. അതാണ് എന്റെയും വിഷമം. നിന്റെ അച്ഛൻ കൈലാസനാഥനും പാർവതീദേവിയും അനുഗ്രഹം നൽകിയിട്ട് അത് പരാജയപ്പെട്ടതായി ചരിത്രമേയില്ല. ഇപ്പോൾ ആ ചരിത്രം തകർന്നു പോകുമോന്ന് സംശയിക്കുകയാണ്. നിന്റെ അമ്മയ്ക്കും അച്ഛനും അങ്ങനെ ഒരു പേരുദോഷം നീ തന്നെ നൽകാൻ പോകുകയാണോ ഗണേശ? അച്ഛനും അമ്മയ്ക്കും അഭിമാനം നേടിക്കൊടുക്കുന്നതാണ് മകന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പരാജയം തഴുകുമെന്ന് കരുതണ്ട. മഹാദേവനെയും അമ്മ പാർവതീദേവിയെയും ഞങ്ങൾ പ്രണമിക്കുന്നു. പ്രഭോ, അവിടുത്തെ പുത്രന്മാർ രണ്ടുപേർക്കും ഇടയിൽ മത്സരം നടക്കുകയാണെന്ന് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ഞങ്ങൾ കേട്ട വിവരം സത്യം തന്നെയാണോ മഹാദേവ? ശരിയായ അവസരത്തിലാണ് എല്ലാവരും വന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ട വാർത്ത സത്യം തന്നെയാണ്. എനിക്കും എന്റെ അനുജൻ മുരുകനും തമ്മിൽ മത്സരം നടക്കുകയാണ്. വിനായക, മുരുകനാണ് മത്സരവേദിയിൽ ഉള്ളത്. നീ കൈലാസത്തിൽ തന്നെ നിൽക്കുകയല്ലേ? ദേവകൾ പുകഴ്ത്താനാണ് വന്നു നിൽക്കുന്നത്. അവരുടെ മുന്നിൽ തോൽവി നേരിടാൻ പോകുകയല്ലെന്ന് സങ്കടമേയില്ലേ? ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? ദേവകൾ എല്ലാവരും എന്റെ വിജയത്തിന് സാക്ഷിയായി നിൽക്കാൻ പോകുകയാണ്. ഇപ്പോൾ അങ്ങക്ക് കാണാമല്ലോ. മുരുക, എന്താണ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? നാരദ മുനിവര്യ, ഞാൻ ഈ ജ്ഞാനപ്പഴം വിജയിച്ചതിന് ശേഷം അതെന്റെ ജ്യേഷ്ഠന് സമ്മാനമായി നൽകുമെന്ന് വാക്ക് നൽകിയിട്ടുള്ളതാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് പോയി ഈ മാങ്കനി എന്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ നൽകാൻ പോവുകയാണ്. മുരുക, നീ മഹാ അപരാധമാണ് ചെയ്യുന്നത്.
നീ വിജയിച്ചത് നിന്റെ ജ്യേഷ്ഠന് സമ്മാനമായി നൽകിയാൽ അത് ജ്ഞാനസ്വരൂപനായ വിനായകനെ അപമാനിക്കുന്നതിന് സമമാണ്. അതുകൊണ്ടാണ് മഹാദേവനും ദേവിയും ഈ കനി ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിന്നെ കൈലാസത്തിലേക്ക് വരുത്താൻ എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങ് പറയുന്നതും ശരിയാണ്. ഇപ്പോൾ ഒരു ബാലകനുമായി തോറ്റ് അപമാനത്തിൽ കൂനിക്കുറുകി നിൽക്കുകയാണ്. അതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ശൂരപത്മ? ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിയെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് തീരുമാനമാണത്? രണ്ട് തവണ ആ മുരുകൻ ലോകത്തെ വലം വെച്ച് കഴിഞ്ഞു. ഇത്തവണ ആ മുരുകനെ ഞാൻ തന്നെ നേരിടാൻ പോവുകയാണ്. ജേഷോ!